നമ്മൾ കുചേലന്റെ കഥയൊക്കെ എടുക്കുമ്പോൾ ഫിസിക്കലി കുചേലൻ ദരിദ്രനാണെങ്കിലും മെന്റലി കുചേലൻ വളരെ റിച്ചാണ്. കൃഷ്ണൻ ദാരിദ്ര്യത്തിന് കൊടുക്കുന്നൊരു ഡെഫനിഷൻ ഉണ്ട്. എന്താ കൃഷ്ണൻ ദാരിദ്ര്യത്തെ ഡിഫൈൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദാരിദ്ര്യം എന്ന് പറയുന്നത് ഉണ്ണാൻ കൊടുക്കാനില്ലാത്തതല്ല. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ മനസ്സിൽ സന്തോഷമില്ലായ്മയാണ്. ദരിദ്ര എസ്തു അസന്തുഷ്ട എന്നാണ്. ആരാണ് ദരിദ്രൻ പറയൂ? മനസ്സിന് സന്തോഷമില്ലാത്തവർ. അപ്പം നിങ്ങളിൽ ദരിദ്രന്മാരുണ്ടോ? നിങ്ങളെന്താ എന്നെ നോക്കണത്? ആരെങ്കിലും ഉണ്ടോ ദരിദ്രന്മാർ? മനസ്സിന് സന്തോഷമില്ലാത്തവരാണ് ദരിദ്രന്മാർ. അപ്പം മനസ്സിന് സന്തോഷമുണ്ടാവണമെങ്കിൽ, ആ സന്തോഷം എന്നുള്ള വാക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു, എവിടുന്നാ സന്തോഷം വരിക? സന്തോഷത്തിൻ്റെ കൂടെ നടക്കുമ്പോഴോ? സന്തോഷം വരണമെങ്കിൽ ഏത് കാര്യത്തിലും നമ്മൾ മാനസികമായി ഇൻവോൾവ്മെൻ്റ് ആണ് സന്തോഷം. അപ്പം സന്തോഷമില്ലാത്തവരെന്ന് ജീവിച്ചാൽ നിങ്ങൾക്ക്, നിങ്ങൾ ദരിദ്രന്മാരെ. ഞാൻ ഈ പറയുന്നത് 11-ാം സ്കന്ധം ഭാഗവതത്തിൽ 19-ാം അധ്യായത്തിൽ 45-ാമത് ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്ന വാക്കാണ്. കൃഷ്ണൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ഒരിക്കലൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ശ്രീബുദ്ധൻ്റെ കാലഘട്ടത്തിൽ നടന്നൊരു കഥയാണ്. ബുദ്ധൻ ഒരിക്കൽ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഒരു വില്ലേജിലെത്തി. അപ്പോൾ രണ്ടാളുകൾ ബുദ്ധനെ വന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, പ്രഭോ അങ്ങ് അനുഗ്രഹിച്ചാൽ ജീവിതം ധന്യമാവും, ഞങ്ങൾ ഓരോ വില്ലേജിൽ നിന്ന് വരികയാണ്, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പം ശ്രീബുദ്ധൻ അവിടെയുള്ള ആ വീട്ടുകാരിയോട് ചോദിച്ചു, കുറച്ച് നെല്ല് തരൂ എനിക്ക്. അപ്പോൾ ആ വീട്ടുകാരി കുറച്ച് നെല്ല് കൊണ്ടു കൊടുത്തു. ഒരു പിടി നെല്ല് ഒരാൾക്ക് കൊടുത്തു, മറ്റൊരു പിടി മറ്റേ ആൾക്ക് കൊടുത്തു. എന്നിട്ട് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ പോലെ, അനേന പ്രസവിഷ്യദ്ധം, ഇതുകൊണ്ട് നിങ്ങൾ നന്നായിത്തീരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടു. അങ്ങനെ ഒരു 2 കൊല്ലം കഴിഞ്ഞ് ബുദ്ധൻ വീണ്ടും ആ സ്ഥലത്തു കൂടെ പോകുമ്പം ഈ 2 ആളുകളും വന്ന് വീണ്ടും ബുദ്ധനെ നമസ്കരിച്ചു. ബുദ്ധൻ ചോദിച്ചു, എങ്ങനെ, എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതാനുഭവം എന്ന്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹമൊക്കെ അന്ന് കിട്ടിയെങ്കിലും പിന്നെ ദാരിദ്ര്യം തന്നെയാണ്, ഞങ്ങൾ ഇതുവരെ നന്നായിട്ടില്ല, പക്ഷെ പൂജ മുടക്കിയിട്ടില്ല പ്രഭു, ദിവസവും പൂജ ചെയ്യാറുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്ത് പൂജയാണ് ചെയ്യാറെന്ന്. അങ്ങ് തന്നാ നെല്ലില്ലേ, അത് കിഴിയിലാക്കി കെട്ടി പൂജാമുറിയിൽ വെച്ച് ദിവസവും കർപ്പൂരവും ചന്ദനവും കാണിക്കുക, ചന്ദനത്തിരിയും കാണിക്കാറുണ്ട്. അതൊരിക്കലും ഇന്നേ വരെ മുടക്കിയിട്ടില്ല. അപ്പോൾ വീട്ടിലെ കാര്യമോ? പട്ടിണിയോ പട്ടിണി, ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ കാര്യം. അപ്പോൾ മറ്റേയാളോട് ചോദിച്ചു, അങ്ങെന്ത് ചെയ്തു? അങ്ങ് തന്നിരിക്കുന്ന വിത്ത്, ആ നെല്ല് എനിക്കറിയാം അത് അനുഗ്രഹമുള്ള നെല്ലാണെന്ന്. ഞാൻ അതിനെ കൊണ്ടുപോയി ഞങ്ങളുടെ ഗ്രാമത്തിലെ വില്ലേജിൽ പാടത്ത് വിതച്ച് അപ്പം എനിക്ക് കൂടുതൽ അതിൽ നിന്ന് നെല്ല് കിട്ടി. ഞാനത് മറ്റുള്ള കർഷകന്മാർക്ക് വിതരണം ചെയ്ത് സത്യം പറഞ്ഞാൽ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ആ ഗ്രാമത്തിൽ യാതൊരുവിധ ദാരിദ്ര്യവുമില്ല. വാസ്തവത്തിൽ സകല ദുഃഖങ്ങളാകുന്ന ദാരിദ്ര്യം മാറ്റാൻ നമുക്ക് തന്ന നെല്ലാണ് ഏത്? ഭഗവത്ഗീത. നമ്മുടെ നല്ല കാലത്തിന് നമ്മളതിനെ പൊതിഞ്ഞു കെട്ടി എന്ത് ചെയ്തു? പൂജാമുറിയിൽ ഭദ്രമായി വെച്ച് മണിയടിച്ച് ഭഗവാനെ അനുഗ്രഹിച്ചോളെന്ന്. എന്നിട്ടിരുന്ന് കേ 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 എന്ന് പറഞ്ഞ് കരയ തന്നെ. ഭഗവത്ഗീത അപ്പുറത്ത് പറയുന്നുണ്ട്, ദുഃഖിക്കല്ലേ ദുഃഖിക്കല്ലേ, എന്ത് ദുഃഖിക്കല്ലേ? ഒരമ്മയോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ പഴയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഭഗവത്ഗീത അതോ പറയുന്നതിൽ എന്താവശ്യം അറിയാം? ഇതെൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശൻ ഉപയോഗിച്ച ബുക്കാ സ്വാമി, ഇതെൻ്റെ മുത്തശ്ശൻ ഉപയോഗിച്ചാണ്, ഇതെൻ്റെ അച്ഛൻ ഉപയോഗിച്ച, ഇത് വല്ലതും തുറക്കാറുണ്ടോ? പിന്നെ തുറക്കാതിരിക്കുമോ? എന്ന് തുറക്കും? വിജയദശമിയുടെ അന്ന്. എന്തിനെ പൂക്കളിടാൻ വേണ്ടിയിട്ട്? ഈ കൊലത്തിലാണ് നമ്മുടെ ഭക്തി. സത്യം പറയൂ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ എന്നാ പുറത്തെടുക്കാറ്? ഇപ്പോൾ നിങ്ങൾ കുറേയും കൂടിയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് എന്നാ പുറത്തെടുക്കാറ്? എന്നാണത്? വിജയദശമിയുടെ അന്ന്. കാരണം അന്ന് ഇതൊക്കെ വെച്ച് പൂജിക്കണം. അന്നാണെങ്കിൽ ഒരു ഗുണമുണ്ട്, പുസ്തകം ഒന്നും വായിക്കാനും പാടില്ല. നല്ലൊരു സാരം അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2-3 ദിവസത്തേക്ക് വിജയദശമിയുടെ പേരിൽ പഠിക്കേണ്ടതുമില്ല. നോക്കുക എവിടുന്നാ ഇങ്ങനെ. പിന്നെ നമുക്ക് നല്ല ഗുണങ്ങളാണ്, മരിച്ചാൽ ഒട്ടും തൊടാൻ പാടില്ല, പ്രസവിച്ചാൽ തൊടാൻ പാടില്ല. അന്നാണെങ്കിൽ വീട്ടിൽ മരിക്കലും പ്രസവിക്കലും തന്നെയേ ജോലിയുള്ളൂ. അപ്പോൾ പിന്നെ എവിടെയാ തുറക്കാനുള്ള സമയമുള്ളത്? കൂട്ടുകുടുംബല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ പൂജാമുറിയിൽ തന്നെ വെച്ച് അങ്ങനെ തൊഴുതുകൊണ്ട് പറയും, ഭഗവാനെ അവിടെ ഇരുന്ന് അനുഗ്രഹിച്ചാൽ മതി, പുസ്തകത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു വേണ്ട. ഇന്നാണ് ഈ പുസ്തകങ്ങളൊക്കെ, ഞാൻ പറയുന്നത് എക്സാഗ്രേഷൻ അല്ല, ഇന്നും നിങ്ങൾ നോർത്ത് ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ പോയാലുണ്ടല്ലോ, ഇതേ അന്ധവിശ്വാസങ്ങൾ ഇന്നും ഉണ്ട്.
നമ്മുടെ കേരളത്തിൽ എന്താ കുറവുണ്ടെന്നാണോ? ഭാഗവത സപ്താഹം മാത്രം വരുമ്പം പുസ്തകം തുറക്കും, സപ്താഹം കഴിഞ്ഞോ അവിടെ തന്നെ വെക്കും. അടുത്ത സപ്താഹം വരുമ്പോൾ എങ്ങനെയാ വരുന്ന അറിയോ? നമുക്ക് കാണാം. കാരണം ഒരു കൊല്ലക്കാലം അത് ഉപയോഗിക്കാതെ പൊടി പിടിച്ച് കിടന്ന് പിന്നെ സപ്താഹവേദിയിൽ വെച്ചിട്ടാ തുറക്കേണ്ടി വരുന്നത്. അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മാറ്റിയെടുക്കണം. ഭഗവത്ഗീതയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യ ജീവിതത്തിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് നിങ്ങൾ ഒരു ഡെഫനിഷൻ നിങ്ങൾ പഠിച്ചുറപ്പിക്കണം. ഗീത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് ദ മൈൻഡ് എന്ന് പഠിക്കണം. ഇത് നമ്മുടെ മനസ്സിൻ്റെ ശാസ്ത്രമാണ്. സയൻസ് ഓഫ് ദ മൈൻഡ് മീൻസ് വാട്ട്? ഇറ്റ് മേക്സ് യു ടു അണ്ടർസ്റ്റാൻഡ് ദ പോസിബിൾ എക്സ്പാൻഷൻ ഓഫ് ദി പറയൂ മൈൻഡ്. ഇനിയുമുള്ള എവല്യൂഷനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്, ഇനിയുമുള്ള ഒരു എക്സ്പാൻഷനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. പക്ഷേ അത് സംസ്കൃതത്തിൽ എഴുതി വെച്ചത് കൊണ്ട് നമ്മൾ കഷ്ടകാലം നമ്മൾ പഠിച്ചിട്ടില്ല. പഠിച്ച സംസ്കൃതമാണെങ്കിൽ വേറെയാണ്, മനസ്സിലായില്ലേ? നമ്മുടെ കഷ്ടകാലത്തിന് ആ ലാംഗ്വേജ് പഠിച്ചില്ല. പക്ഷെ സംസ്കൃതം പഠിക്കണം എന്നില്ല. നിങ്ങൾ വിചാരിക്കണം ഇനി ഓ ഇപ്പം സ്വാമി ഇപ്പം ഇത് പഠിക്കണതിന് മുമ്പ് സംസ്കൃതം പഠിക്കണം അല്ലേ. സംസ്കൃതം പഠിക്കണം എന്നില്ല. നല്ല ഭാഗ്യത്തിന് നമ്മുടെ കുറേ മഹാന്മാർ ഈ ശ്ലോകങ്ങളെയൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന വിധത്തിൽ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പോയി നോക്കണം, ചില വ്യാഖ്യാനങ്ങളൊക്കെ എടുത്ത് നോക്കണം. അപ്പം നമുക്കാണെങ്കിൽ ഭാരതത്തിൽ ഗംഭീരന്മാരായ മൂന്ന് പേരുണ്ടായിരുന്നു. മൂന്ന് ആളുകൾ ഈ ഭഗവത്ഗീതയെ നമ്മുടെ ഉപനിഷത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പണ്ട് കാലം മുതൽക്ക്. ഒന്ന് അദ്വൈത സിദ്ധാന്തപരമായി വ്യാഖ്യാനിച്ച 16-ാമത്തെ വയസ്സിൽ ഭഗവത്ഗീതയ്ക്ക് കമൻട്രി എഴുതിയ ആളാണ് കേരളത്തിൽ കാലടിയിൽ ജനിച്ച ശങ്കരാചാര്യസ്വാമികൾ. പിന്നെ മറ്റൊരാചാര്യനാണ് കർണാടകയിൽ ജനിച്ച ദ്വൈത സമ്പ്രദായ പ്രകാരം ഗീതയ്ക്ക് വ്യാഖ്യാനം രചിച്ച ആചാര്യനാണ് മാധവാചാര്യൻ. മധ്വ സമ്പ്രദായ പ്രകാരം അദ്ദേഹം മധ്വാചാര്യൻ എന്നറിയപ്പെടും, പൊതുവെ മാധവാചാര്യർ. പിന്നീട് മറ്റൊരാചാര്യൻ, അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് ദ്വൈത സമ്പ്രദായവും അദ്വൈത സമ്പ്രദായവും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വ്യാഖ്യാനം രചിക്കേണ്ടായി. തമിഴ്നാട്ടിൽ ജനിച്ച് ഉള്ളൊരു മഹാൻ, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു രാമാനുജാചാര്യർ. ഇവരൊക്കെ രാമാനുജാചാര്യരും കമൻ്ററി എഴുതിയിട്ടുണ്ട്. പിന്നെയും അനവധി മഹാന്മാർ. നിങ്ങൾക്കറിയോ, മഹാരാഷ്ട്രയിൽ ഒരാൾ, ഒരു കുട്ടി 18-ാമത്തെ വയസ്സിൽ ഭഗവത്ഗീതയ്ക്ക് കമൻ്ററി എഴുതിയിട്ടുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏ തുക്കാറാം? നോ സർ. നീ കൂടുതൽ നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞു. സന്ത് ജ്ഞാനേശ്വർ. ആരാണ് സന്ത് ജ്ഞാനേശ്വർ? അതുപോലെ ഭഗവത്ഗീതയിൽ ചില ശ്ലോകങ്ങളൊക്കെ, ചില ബുക്കുകളിലൊക്കെ 701 ശ്ലോകങ്ങളുണ്ട്, ചിലതിൽ 700 ശ്ലോകങ്ങളുള്ളൂ. അതുപോലെ തന്നെ ഈ ഗീതയുടെ ആ പാർത്ഥായ പ്രതിബോധിത എന്നുള്ള ഭാഗമുണ്ടല്ലോ, അത് ശരിക്കും വ്യാസഭഗവാൻ രചിച്ചതല്ല. അത് രചിച്ചത് മധുസൂദന സരസ്വതി എന്ന് കൽക്കത്തയിൽ ജീവിച്ചിരുന്ന, ബംഗാളിൽ ജീവിച്ചിരുന്ന ഒരു മഹാനാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പലരും ഭഗവത്ഗീതയെ റെഫർ ചെയ്യുന്നത് ഈ മധുസൂദന സരസ്വതിയുടെ വ്യാഖ്യാന പ്രകാരമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബാംഗ്ലൂരിൽ ഒരു പുസ്തകം കിട്ടും. എനിക്ക് എക്സാക്ട്ലി അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ചിലരുടെ അടുത്ത് കണ്ടിട്ടുണ്ട്, ഒരു 9 മഹാന്മാരുടെ വ്യാഖ്യാനമുള്ള ഒരു ഭഗവത്ഗീത, ഇത്ര വണ്ണം ഉണ്ടത്. അതൊരു സ്കോളർലി വർക്കാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പഠിക്കണം എന്ന് മോഹമുണ്ടെങ്കിൽ അതെടുത്ത് പഠിക്കണം. ഞാനിത് പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് ആ പുസ്തകം കിട്ടുകയാണെങ്കിൽ, ഈ ബാംഗ്ലൂരിൽ എവിടെയാണത് പബ്ലിഷ് ചെയ്യുന്നത്? പഴയ പുസ്തകമാണത്. അതിലൊരു 9 മഹാന്മാരുടെ വ്യാഖ്യാനങ്ങളുണ്ട്, പലരും എഴുതി വെച്ച ഭഗവത്ഗീതയുടെ കമൻട്രി. യു വിൽ ബി സർപ്രൈസ്ഡ്. ഇങ്ങനെയൊക്കെയുള്ള നിധികൾ എങ്ങനെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുമാത്രം നമ്മളാരും പഠിച്ചില്ല, ബാക്കിയെല്ലാം നമ്മളെ പഠിപ്പിക്കാൻ ആൾക്കാരുണ്ടായി. അതുകൊണ്ട് ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ചിത്രം, ഇറ്റ് ഈസ് ദ പറയൂ സയൻസ് ഓഫ് മൈൻഡ്. ആൻഡ് വാട്ട് യു മീൻ ബൈ ദ സയൻസ് ഓഫ് മൈൻഡ്? ഇറ്റ് ഹെൽപ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സ്പാൻഷൻ ഓർ എവല്യൂഷൻ ഓഫ് ദ മൈൻഡ്. അപ്പം മനസ്സിന് ഇനിയും എവല്യൂഷൻ ഉണ്ട്. അതുകൊണ്ടുണ്ടല്ലോ ഭഗവത്ഗീതയ്ക്ക് ഇനിയും പോസിബിലിറ്റി ഉണ്ട് എന്നർത്ഥം. കാരണം മോഡേൺ സയൻസ് ശരീരത്തിൻ്റെ എക്സ്പാൻഷനെ പറഞ്ഞു കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ എവല്യൂഷനെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഏതിൻ്റെ ഇല്ല പറയൂ. ആൻഡ് വാട്ട് യു മീൻ ബൈ ദിസ് എക്സ്പാൻഷൻ? എന്താണ് മനസ്സിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ, മനസ്സിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, മനസ്സിൻ്റെ
എന്താ പറയുക, മനസ്സിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ്റെ ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റ്. മനസ്സിൻ്റെ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അതിൽ തന്നെ ഒട്ടി നിൽക്കുന്നത് എക്സ്പാൻഷനാണോ മനസ്സിൻ്റെ കോൺട്രാസ്റ്റാണോ? കോൺട്രാസ്റ്റ്. ഈ എന്താ പറയുക അസോസിയേഷനെ, അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു മനസ്സിൻ്റെ എൻറ്റാംഗിൾമെൻറ്റിനെ, സംഗമത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അറ്റാച്ച്മെൻറ്റിനെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. നമുക്ക് നമ്മുടെ മനസ്സിനെ ഒബ്സേർവ് ചെയ്യാനും മനസ്സിനെ വേണ്ടാത്ത പ്രശ്നങ്ങളെ ഇഗ്നോർ ചെയ്യാനും നല്ലതിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, നമുക്ക് ഡിറ്റാച്ച്മെൻറ്റിന് കഴിവുണ്ടെങ്കിൽ അത് എക്സ്പാൻഷനാണോ അത് എവല്യൂഷനാണോ? ആർ യു ഫോളോയിങ്? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ നിങ്ങൾ, ഞാൻ വെറുതെ വാക്കുകൾ ഉപയോഗിക്കല്ല, അത് വളരെ ബോധ്യത്തോടുകൂടി പറയുന്നതാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും വേണ്ടതിലേക്ക് ഡൈവേർഷൻ വരുന്ന സമയത്തുണ്ടാവുന്ന എക്സ്പാൻഷൻ, അതിൻ്റെ ഫർദർ എക്സ്പാൻഷനാണ് നമ്മൾ റെഗുലർലി അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് അത് അടുത്തടുത്തടുത്ത്, അതിനെയാണ് പൂർണ്ണത എന്ന് പറയുന്നത്, ഇൻഫിനിറ്റിസം എന്ന് പറയുന്നത്. ആ പൂർണ്ണതയിലേക്ക് അത് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ ഒന്നുകൂടിയും പറയൂ നിങ്ങൾ കൂടുന്നു.